ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ടിഫിൻ റെസിപ്പീസിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ള. 1 വീക്കിലേക്കുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന, അതിപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല ഇപ്പോൾ ഓഫീസിൽ പോകുന്നവർക്കും എല്ലാം റെഡിയാക്കാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എന്തായാലും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിന് ശേഷം കാണാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു എഗ് റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇങ്ങനെ റൈസെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് തലേ ദിവസം തന്നെ റൈസ് അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിപ്പം ഏത് റൈസാണെങ്കിലും, ഇതിനിപ്പം ഞാൻ കൈമ റൈസ് ഉണ്ടല്ലോ നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന, ആ ഒരു അരിയ വേവിച്ച് റെഡിയാക്കി വെച്ചിന്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് രാവിലെ എടുത്തിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്താൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി, പെട്ടെന്ന് ആക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ റൈസ് തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കുക. പിന്നെ ഇതാ അതിലേക്ക് വേണ്ട മുട്ട ഞാനൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനൊരു പാന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മക്കൾക്ക് കൊടുക്കുന്നതല്ലേ, ബട്ടറെല്ലാം ആഡ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അതൊന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഇതാ വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട്, അതിപ്പോൾ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ അടുത്ത് ഓൾറെഡി ചതച്ചതുണ്ട്, അതുകൊണ്ട് ഞാൻ അത് ഇട്ട് കൊടുത്തേ. അതിന് ശേഷം അതിലേക്ക് ഞാൻ മുട്ടയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്ന കേട്ടോ. അപ്പോൾ ഈ ബട്ടറും വെളുത്തുള്ളിയും കൂടെ മിക്സാകുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറും. അപ്പോൾ ഈ ഒരു റൈസിന് ഇത് രണ്ടും തന്നെയുള്ളൂ, നല്ല എളുപ്പമാണ്. എന്നിട്ട് അതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഉണ്ടാക്കി വെച്ച റൈസും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ടിഫിൻ ബോക്സിലേക്കുള്ള മെയിൻ ഫുഡ് റെഡിയായി കേട്ടോ. റൈസ് ആഡ് ചെയ്ത് കൊടുത്തിനേട്ടാ. ഇതിലേക്ക് ബസ്മതി റൈസും ആഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടല്ലോ അതാ വേവിച്ച് വെച്ചിന്. അപ്പം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ചും കൂടെ ഉപ്പ് വേണേ അതിട്ട് കൊടുത്ത്, പിന്നെ കുറച്ച് സോയ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം സോയ സോസിലും ഉപ്പിൻ്റെ ആ ഒരു കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. ഇനി നന്നായിട്ട് മിക്സാക്കുക. നല്ല ടേസ്റ്റാട്ടോ ഇത്. വേറെ എന്താ പറയുക, മീറ്റോ ഫിഷോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന്, എന്തായാലും വീട്ടിലുള്ള ഐറ്റംസ് എല്ലാം തന്നെയല്ലേ, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരു കാര്യം മാത്രം, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ചോറ് തലേ ദിവസം തന്നെ ഒന്ന് റെഡിയാക്കി വെക്കുക, ബാക്കി കാര്യങ്ങളെല്ലാം പെട്ടെന്നങ്ങ് റെഡിയാക്കാം. കുറച്ച് എരിവിന് ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ അത് ലേശം ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരുപാടൊന്നുമില്ല. കുട്ടിയൊക്കെ ആയതുകൊണ്ട് കേട്ടോ ഇങ്ങനെ കുറച്ചിട്ട് കൊടുക്കുന്നത്. നമുക്ക് എരിവെല്ലാം കുറച്ച് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ വേണമെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്യാം, പിന്നെ ചില്ലി ഫ്ലേക്സ് തന്നെ കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം. ഇന്നിപ്പോൾ റൈസിൻ്റെ കൂടെ ഞാൻ സാലഡാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ക്യൂക്കംബറും ക്യാരറ്റും ആക്കിയിട്ട് അങ്ങനെ കുറച്ച് ചെറുനാരങ്ങി ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു സാലഡും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഒരു ദോശൻ്റെ റെസിപ്പി ആട്ടോ. ദോശ, അപ്പം, എന്ത് വേണം പറയാം. അപ്പോൾ അതിനും കുറച്ച് വെജിറ്റബിൾസ് ഞാൻ ഒന്ന് സോർട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ നെയ്യാ ഇട്ട് കൊടുത്തിന്. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ മഷ്റൂം, ക്യാരറ്റ്, പിന്നെ കുറച്ച് ബീൻസ് അതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇതാ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയേ കാണിക്കുന്നുള്ളൂ. നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പം എത്ര ആൾക്കാരാണോ അതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റിയിൽ മാറ്റം വരുത്താട്ടാ. ഇത് ഞാനൊരു 3 അപ്പത്തിലേക്കുള്ള വെജിറ്റബിൾസാണ് ഇങ്ങനെ സോർട്ട് ചെയ്തെടുത്തിന്. കുട്ടി ദോശയാട്ടാ, ആ ദോശയോ അപ്പോൾ എന്ത് വേണം പറയാം. അപ്പോൾ അതിലേക്ക് റെഡിയാക്കിയതാ. അപ്പോൾ ഇതായത് സാധാരണ നമ്മളെ പച്ചരിയില്ലേ, അതും ചോറും പിന്നെ കുറച്ച് തേങ്ങയും കൂടെ അങ്ങനെ അരച്ചിട്ട് എടുത്തിട്ടുള്ള ചേട്ടാ.
അപ്പോൾ ഇതാ ഇതുപോലെ മൂന്ന് ദോശയാക്കിയെടുത്തിന്. പിന്നെ അതിൻ്റെ മേലെയായിട്ട് കുറച്ചും കൂടെ നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് തിരിച്ചിടുക, അത്രയേ ഉള്ളൂ. ആ ഒരു ദോശയും റെഡി ആയിന്. ഇനി ഇത് ഞാൻ ടിഫിനിലേക്ക് മാറ്റുന്ന. അപ്പോൾ ഇന്നത്തെ ടിഫിനിൽ ഞാൻ ബോയിൽ ചെയ്തിട്ടുള്ള മുട്ടയുണ്ടല്ലോ അതാ വെച്ച് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പും കുരുമുളകും കൂടെ അതിൻ്റെ മേലെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ബോയിൽഡ് എഗ്ഗ് ചെറിയ മക്കൾക്ക് കൊടുത്തു വിടാൻ പറ്റൂല, ചിലപ്പം അതിൻ്റെ ആ ഒരു എഗ്ഗൊക്കെ എല്ലാം മിക്സായി വല്ലാത്തൊരു സ്മെല്ല് വരും. അപ്പോൾ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ബിസ്ക്കറ്റോ വേറെ എന്തെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. വലിയ കുട്ടിക്ക് പിന്നെ വലിയ വലിയ കുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല. അടുത്ത ഒരു വെജ് പുലാവ് കേട്ടോ, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റൈസ് തന്നെയാണ്. അപ്പോൾ ഇതിനും ഞാൻ ബസ്മതി റൈസ് നേരത്തെ റെഡിയാക്കി വെച്ചിനേനു, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് മിക്സാക്കി റെഡിയാക്കാം. വെജിറ്റബിളൊക്കെ ഒന്ന് സോട്ടായി കിട്ടുക വേണ്ടു. അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിന്, അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് ചേർത്ത്, അതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് പച്ചമുളക്, പിന്നെ ബീൻസ്, പിന്നെ ക്യാരറ്റ്, കുറച്ച് ഗ്രീൻ പീസ് ഉണ്ടല്ലോ ഇത് ഫ്രോസൺ ആട്ടാ, അപ്പോൾ അതെല്ലാം ഒന്ന് ഇതാ ഇട്ട് കൊടുത്തിന്. ഇനി നന്നായിട്ട് മിക്സാക്കുക. ഇതിപ്പം മക്കൾക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് ഞാൻ അധികം എരിവ് അങ്ങനെ ആഡ് ചെയ്തിട്ടില്ല, കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. അപ്പം കുറച്ച് കുരുമുളകും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള റൈസും കൂടെ ചേർത്തിട്ട് നല്ലോണം അങ്ങ് മിക്സാക്കല. പിന്നെ അതിൻ്റെ കൂടെ ഞാനിതാ സോയാ ചങ്ക്സ് ഉണ്ടല്ലോ അത് ഫ്രൈ ആക്കിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം ഇത് ഞാൻ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കേട്ടോ, മുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾ, കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് കോൺഫ്ലവറും ഇട്ടിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിനേനു. അപ്പോൾ സോയാ ചങ്ക്സ് ആദ്യം തന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അതിനുശേഷം അതൊന്ന് അതിൻ്റെ ആ വെള്ളമെല്ലാം പിഴിഞ്ഞ് മാറ്റുക കേട്ടോ. എന്നിട്ട് വേണം അതിലേക്ക് പൊടികളെല്ലാം ആഡ് ചെയ്തിട്ട് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ. ഇതിവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ, ഇത് വെറുതെ ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് തിന്നാനും ഇവിടെ ഇഷ്ടത്. ഒരു സാൻഡ്വിച്ചാണ്. അപ്പം ബ്രെഡ് ഏത് ബ്രെഡ് വേണേൽ യൂസ് ആക്കാം. ഇവിടെ കുട്ടികൾ ബ്രൗൺ ബ്രെഡ് അങ്ങനെ വലിയ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ സാധാ മിൽക്ക് ബ്രെഡ് തന്നെ എടുത്തിന്. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള മിക്സ് റെഡി ആക്കല്ലാട്ടോ, ഒട്ടും പുളിയില്ലാത്ത തൈര് നോക്കിയിട്ട് എടുക്കുക. പിന്നെ അതിലേക്ക് തന്നെ കുറച്ച് മയണൈസ് ആഡ് ചെയ്തിന്. എൻ്റെ അടുത്ത് ഇപ്പം ചില്ലി മയണൈസ് ഉള്ളതുകൊണ്ട് അത് ആഡ് ചെയ്തിന്. പ്ലെയിൻ ആയിട്ടുള്ളതാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒറിഗാനോ ഉണ്ടല്ലോ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം അങ്ങ് മിക്സ് ആക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ക്യാരറ്റും ക്യൂക്കംബറും പിന്നെ സ്വീറ്റ് കോൺ ഉണ്ടല്ലോ അതും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ നല്ലോണം മിക്സാക്കുക. അതിനുശേഷം ബ്രെഡിലേക്ക് വെച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡും ഒന്ന് എന്താ പറയുക ക്രിസ്പി ആക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇനി ഇതാ ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത്, കാര്യം ഇത് കുറച്ച് ലൂസിലാണ് നിൽക്കുക. സാധാരണ നമ്മൾ വെച്ച് കൊടുക്കുമ്പം സൈഡിൽ കൂടെ പോകാനുള്ള ചാൻസ് ഉണ്ട്, നമ്മൾ ടിഫിനിലെല്ലാം വെച്ച് കൊടുക്കുന്നല്ലേ. അപ്പം ഇതുപോലെ ഒരു ബ്രെഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക, അതിൻ്റെ ഈ ഒരു പീസ് മാറ്റി വെക്കുക കേട്ടോ. അത് വേസ്റ്റ് ആവുമൊന്നുമില്ല, നമ്മൾ ലാസ്റ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഭാഗം ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അതാവുമ്പം പുറത്തേക്കൊന്നും പോവില്ല. പിന്നെ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയ ആ ഒരു പീസ് ഉണ്ടല്ലോ അത് ഈ ഫില്ലിങ്ങും കൂടെ വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാന് ചൂടാകാൻ വെച്ചിന്, അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിന്. അതിന് ശേഷം ബ്രെഡ് ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഫില്ലിങ്ങും കൂടി ഇട്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റിയ ആ ഒരു പീസ് ഉണ്ടല്ലോ അതും കൂടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡും ഇതുപോലെ തന്നെ ബട്ടർ ആക്കിയിട്ടൊന്ന് എന്താ പറയുക ക്രിസ്പി ആക്കി എടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റായത്, ഇങ്ങനെ ക്രിസ്പിയായി കിട്ടണം, എന്നാലാണ് ടേസ്റ്റ്. അപ്പോൾ ബട്ടർ തന്നെ ഇതിന് ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് കേട്ടോ.
അപ്പോൾ ഇതാ സാൻഡ്വിച്ച് റെഡി ആയിനെ. ഇനി ഇങ്ങനെ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റൂല ടിഫിൻ ബോക്സിൽ, അതുകൊണ്ട് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഫില്ലിങ് കുറച്ച് ലൂസായിട്ട് ഉണ്ടാവാം, അപ്പോൾ അത് ഒന്ന് റാപ്പ് ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ അങ്ങനെ സ്പ്രെഡ് ആവില്ല. ഇന്നത്തെ ടിഫിൻ റെസിപ്പി ഇതാട്ടോ, സാൻഡ്വിച്ചും പിന്നെ അതിൻ്റെ കൂടെ തന്നെ മുന്തിരിയാണ് വെച്ച് കൊടുത്തിന്. അപ്പോൾ സാൻഡ്വിച്ചിൻ്റെ ഒരു പീസേ ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളൂ, ഒന്നും കൂടെ ഞാൻ അതിൻ്റെ മേലെ റാപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് വേണ്ടിയിട്ട് ഒന്ന് മാത്രം ഇട്ടിട്ട് അങ്ങനെ എടുത്തിയാ. അടുത്ത ഒരു ഐറ്റം റൈസ് റെസിപ്പി തന്നെയാണ് കേട്ടോ. ഗ്രീൻ പീസും സ്വീറ്റ് കോണെല്ലാം ഇട്ടിട്ടുള്ള ഒരു റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ആദ്യം തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടല്ലോ, പേസ്റ്റോ ക്രഷ് ചെയ്തതോ, അപ്പോൾ അത് ഞാൻ കുറച്ച് ബട്ടറിലേക്ക് ഇട്ട് കൊടുത്തിന്. അതിന് ശേഷം ഇതാ ഞാൻ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് സ്വീറ്റ് കോണും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഫ്രോസൺ ആയിട്ടാണ്, അതല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ വേവിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ രാവിലെ എല്ലാം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എന്താ പറയുക, ഇതുപോലത്തെ കുറച്ച് ഐറ്റംസ് എല്ലാം വാങ്ങിച്ച് വെച്ചാൽ പെട്ടെന്ന് അങ്ങനെ റെഡിയാക്കി കൊടുക്കാമല്ലോ. മറ്റത് പിന്നെ തലേ ദിവസം റൈസ് എല്ലാം റെഡിയാക്കി വെക്കുന്ന പോലെ തന്നെ ഗ്രീൻ പീസ് എല്ലാം ഇതുപോലെ വേവിച്ച് വെച്ചാൽ അങ്ങനെയും യൂസ് ആക്കാം. പിന്നെ ഒരു പച്ചമുളക് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിന് കേട്ടോ, ചെറിയൊരു എരിവിന്. അപ്പോൾ അത്രയേ ഉള്ളൂ. അതിന് ശേഷം ഇതാ ഞാൻ റൈസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതും ഞാൻ നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടല്ലോ കൈമ റൈസ്, അത് റെഡിയാക്കിയിട്ട് അത് ആട്ട ഇട്ട് കൊടുത്തിന്. എനിക്ക് ബസ്മതി റൈസിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നുന്ന ഇത് ആഡ് ചെയ്യുമ്പോൾ. ഇത്രയേ ഉള്ളൂ, ഇത് മിക്സ് ചെയ്യുക. ഇതിൽ വേറെ സോസുകളോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. എന്തായാലും ഉണ്ടാക്കി നോക്കുക. പിന്നെ മക്കൾക്കെല്ലാണെങ്കിൽ ബട്ടറോ നെയ്യോ യൂസ് ചെയ്താൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇന്നിപ്പം ഞാൻ കാണിച്ച എല്ലാ ഐറ്റംസും പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയതാട്ടാ. റൈസ് ആണെങ്കിലും സാൻഡ്വിച്ച് ആണെങ്കിലും എല്ലാത്തിലും ഞാൻ വെജിറ്റബിൾ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. മക്കൾക്ക് കൊടുക്കുമ്പം അല്ലെ നമ്മൾ കഴിക്കുമ്പോൾ ആണെങ്കിലും മാക്സിമം വെജിറ്റബിളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യാൻ നോക്കുക. റെസിപ്പീസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ മറക്കാണ്ട് എൻ്റെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ, ബൈ ബൈ.